ഭാരതപ്പുഴ വറ്റി വരണ്ടു. തടയണ വന്ന ശേഷം ആദ്യമായാണ് ഭാരതപ്പുഴ ഇങ്ങനെ വറ്റി വരളുന്നത്. കേരളത്തിലാകെ വരൾച്ച ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ഭാരതപ്പുഴയിലെയും ഷൊർണൂർ ചെറുതുരുത്തി ഭാഗത്തെ ഈ വരൾച്ച. ഷൊർണൂർ ഭാഗത്ത് നിന്ന് ചെറുതുരുത്തിയിലേക്ക് വരുന്ന റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഗർഡർ മാറ്റുന്നതിന് വേണ്ടി റെയിൽവേ പാലത്തിന് താഴെ മണ്ണും പാറക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് റോഡുണ്ടാക്കി ഈ ജലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒരു അവസ്ഥക്ക് കാരണമായിട്ടുണ്ട്. പക്ഷെ ചെറുതുരുത്തിയെ വരൾച്ചയില്ലാതെ കാത്ത ചരിത്രപ്രസിദ്ധമായ 5 കിണറുകളുണ്ട്. എല്ലാം നൂറ്റാണ്ടുകൾ പിന്നിടുന്ന കിണറുകളാണ്. ഒരു കിണറിൽ അതിൻ്റെ കാലഗണന തന്നെ, നിർമ്മാണത്തിൻ്റെ കാലഗണന തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ജലസമൃദ്ധമാണ്. 1816 ബ്രിട്ടീഷ് സർവേ ഉദ്യോഗസ്ഥന്മാരായ വാർഡും കോണറും ഈ ഭാഗം സന്ദർശിക്കുന്നുണ്ട്. സർവേ ഓഫ് മെമ്മറി എന്ന പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ പുഴക്ക് സമീപമുള്ള ഈ ഭാഗത്തിൻ്റെ സമൃദ്ധി, വെള്ളത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചാണ്. അവർ വന്നത് ഒരു വേനൽക്കാലത്താണ്. എന്നിരുന്നാലും വലിയ കല്ലുകൾ തുരന്ന്, പാറക്കല്ലുകൾ തുരന്ന് അതിൽ വെള്ളമുണ്ടായിരുന്നു. കിണറുകളിൽ വെള്ളമുണ്ടായിരുന്നു. പുഴയിൽ വെള്ളം കുറവായിരുന്നെങ്കിലും കിണറുകളിൽ വെള്ളമുണ്ടായിരുന്നു. കൃഷിക്കാവശ്യമായ വെള്ളമുണ്ടായിരുന്നു. പൊതുജലസംഭരണികൾ ഉണ്ടായിരുന്നു. നമുക്കിടയിൽ ഇന്നൊന്നും കാണാത്ത തണ്ണീർ പന്തുകല്ലുകൾ, പഴയ തണ്ണീർ പന്തുകല്ലുകൾ. ചെറുതുരുത്തി ഒരു കാലത്ത് 2 തണ്ണീർ പന്തലുകൾ ഉണ്ടായിരുന്നു. 2 കിണറുകൾ ബേസ് ചെയ്ത് നിലനിന്നിരുന്ന തണ്ണീർ പന്തലുകളായിരുന്നു. അങ്ങനെ തണ്ണീർ പന്തലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് ചെറുതുരുത്തി പുഴയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കിണറാണ്. പഴയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കിണർ. പുഴയോട് ചേർന്നാണ് ഈ കിണർ നിൽക്കുന്നത്. പുഴ താഴത്ത് വറ്റി വരണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കിണറിൽ മുകളിലോട്ടാണ് വെള്ളം. ഒരു മുക്കാഭാഗം വെള്ളം ഈ കിണറിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. പണ്ട് ഏറെക്കുറെ ചെറുതുരുത്തി സെന്ററിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത്. ഈ പാലത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന മറ്റൊരു കിണറാണ് ചെറുതുരുത്തി മാർക്കറ്റിന്റെ ഉള്ളിലുള്ള, ഇപ്പോൾ സ്റ്റേജ് നിലനിൽക്കുന്നതിന്റെ മുന്നിലുള്ള കിണർ. പണ്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള കിണറാണ് ഇത്. ഏറെക്കുറെ നിറഞ്ഞു നിൽക്കുകയാണ്. മോട്ടോറുകളൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. മോട്ടോറുകൾ വെച്ച് പല വെള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ നന്നായി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു മുക്കാഭാഗത്തിൽ അധികം വെള്ളം ഇതിൽ ഇപ്പൊ തന്നെ ഉണ്ട്. മറ്റൊരു കിണറ് പഴയ തണ്ണീർ പന്തൽ, ചെറുതുരുത്തി സെന്ററിൽ നിന്ന് നിലനിന്നിരുന്ന തണ്ണീർ പന്തലിന്റെ ഒപ്പമുള്ള കിണറാണ്. ഇപ്പോഴും ഈ കിണർ ഒരു മുക്കാഭാഗം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ അടുത്ത് പഞ്ചായത്ത് നന്നാക്കി വെള്ളം, കുടിവെള്ളത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കിണറിന്റെ മുകളിൽ അതിന്റെ കാലഗണന, ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടം കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട കിണറാണ്. വേറൊരു കിണറുള്ളത് ചുങ്കൻ സെന്ററിലാണ്. അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആ കിണർ ഒന്ന് കാണണം. മുക്കാഭാഗം വെള്ളമുണ്ട് ഈ കിണറിൽ. ഇപ്പോഴത് നിറഞ്ഞു നിൽക്കുകയാണ്. നഗരത്തിലെ ഏറെക്കുറെ ആളുകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കിണറാണ്. പിന്നൊരു കിണർ ഉണ്ടായിരുന്നത് ഇന്നില്ല. ഒരു തണ്ണീർ പന്തൽ കൂടി, പഴയ കാലത്ത് ഒരു തണ്ണീർ പന്തൽ കൂടി ചെറുതുരുത്തി സ്കൂളിന് സമീപം, ഹൈസ്കൂളിന് സമീപം ഉണ്ടായിരുന്നു. ഇപ്പൊ സുലൈത്ത് നിലനിൽക്കുന്നതിന് സമീപം അവിടെ ഒരു തണ്ണീർ പന്തലും ഉണ്ടായിരുന്ന ഒരു കിണറും ഉണ്ടായിരുന്നു. റെയിൽവേ ബ്രിഡ്ജ് വന്നതോടുകൂടി, ഒരു പുതിയ റോഡ് വന്നതോടുകൂടി അത് മണ്ണിനടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ചെറുതുരുത്തി ചരിത്രപ്രധാനമായ, നൂറ്റാണ്ടുകൾ പിന്നിട്ട ചെറുതുരുത്തിയുടെ തന്നെ ഏറെക്കുറെ പഴയ ആളുകൾക്കൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കിണറുകളാണ്. ഇത്രയൊക്കെ വെള്ളത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കിണറാണ് ഒരു കാലത്ത് ചെറുതുരുത്തിക്കാരുടെ വരൾച്ച മാറ്റിയ കിണർ, ചെറുതുരുത്തിക്കാരെ കുടിപ്പിച്ച കിണർ, ഒരു കാലത്ത്
ചെറുതുരുത്തിയുടെ ദാഹമകറ്റിയ കിണറുകളാണ് ഈ 5 കിണറുകളും. ഇന്ന് അതിൽ 4 എണ്ണവും നിലനിൽക്കുന്നുണ്ട്. ഇത് 100 ആണ്ടുകൾ പിന്നിട്ട കിണറുകളാണ്.